This is 24. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കേസിന്റെ ഭാഗമായ രേഖയാണോ തൊണ്ടി മുതലാണോ എന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നില്ല. തൊണ്ടി മുതലാണെങ്കിൽ ദൃശ്യങ്ങൾ വിചാരണയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറും അജി റസ്തോഗിയും അംഗങ്ങളായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. മെമ്മറി കാർഡ് തൊണ്ടി മുതലാണെങ്കിൽ ദൃശ്യങ്ങൾ പിന്നീട് വിചാരണയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കേസിന്റെ ഭാഗമായ രേഖയാണെങ്കിൽ ദൃശ്യങ്ങൾ കുറ്റാരോപിതന് കൈമാറുന്ന കാര്യത്തിൽ ജില്ലാ ജഡ്ജി തീരുമാനമെടുക്കും. ഇതായിരുന്നു ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതിയുടെ നിലപാട്. അതുകൊണ്ട് എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷം തൊണ്ടിയാണോ രേഖയാണോ എന്ന് വ്യക്തമാക്കാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി വേനലവധിക്ക് ശേഷം കേൾക്കാമെന്നായിരുന്നു ഇന്നലെ രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതിയുടെ നിലപാട്. കുറ്റം ചുമത്തുന്നത് വൈകുകയാണെന്നും ഇന്നലെ തന്നെ കേസ് കേൾക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് അഭ്യർത്ഥന അംഗീകരിച്ച കോടതി ഉച്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിച്ചു. അപ്പോഴാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ അവ്യക്തത മറനീക്കിയത്. തുടർന്ന് ഇക്കാര്യം ഇന്ന് വ്യക്തമാക്കാമെന്ന സംസ്ഥാന സർക്കാർ നിലപാട് പരിഗണിച്ച് ബെഞ്ച് കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറും അജയ് റസ്തോയും അടങ്ങിയ ബെഞ്ച് 57-ാം ഇനമായാണ് സംസ്ഥാന സർക്കാർ നിലപാട് കേൾക്കുക. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.